നമസ്കാരമുണ്ട് ഈ നാട്ടിലെ ഏറ്റവും വലിയ തിരുമണ്ടൻ ആരാ ആരാ കിറ്റക്സ് സാബു കിറ്റക്സ് സാബു അല്ലാതെ ഏതെങ്കിലും ഒരു മണ്ടൻ ഇപ്പോൾ ഈ ഡയലോഗ് അടിക്കുമോ ഇത്രയും കാലം ഈ നാട്ടിൽ ജീവിച്ചിട്ട് ഈ സാബു ചായനെ എന്താണ് കേരളമെന്നും എന്താണ് പാർട്ടിയെന്നും തിരിച്ചറിഞ്ഞിട്ടില്ല എൻ്റെ സാബു ചായ താൻ എന്നാ തേങ്ങായായി പറയുന്നത് തൻ്റെ തല ഈ കളിമണ്ണാണോ ഒരു ദിവസം ഒരു വിമാനത്തിൽ കയറി ഹൈദരാബാദ് വരെ ചെന്നപ്പോഴത്തേക്കും പറയാണ് അയ്യോ അത് ഭയങ്കര സംഭവ ചുറ്റിനും റിംഗ് റോഡ് ഓടിക്കളിക്കുന്നു മന്ത്രി വന്ന് അടുത്തിരിക്കുന്നു എല്ലാം ചെയ്തു തരാമെന്ന് പറയുന്നു ഫാക്ടറിക്ക് ഫാക്ടറി ഒപ്പിടുന്നു എന്റെ പൊന്നു സ്ഥാപിച്ചായ താൻ മലയാളികൾക്ക് അപമാനമാണ് താൻ ഈ നാട്ടുകാരെ പറയിപ്പിക്കാൻ വേണ്ടി താൻ ആ ഹൈദരാബാദിൽ പോയി ഈ നാട്ടിൽ നടന്ന കാര്യമൊക്കെ വിളിച്ചു പറഞ്ഞ നമ്മുടെ അന്തസ്സ് പോവില്ലേ തനിക്ക് കേരളത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ തനിക്ക് ഈ പാർട്ടിയെ കുറിച്ച് എന്തെങ്കിലും എന്താണ് കേരളം കേരളം എന്ന് പറയുന്നത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ സൃഷ്ടിക്കുന്ന ഭൂമിയിലെ ഒരു അത്ഭുത പ്രതിഭാസമാണ് എന്നിട്ട് നമ്മൾ സാക്ഷരത ആരോഗ്യം അങ്ങനെയൊക്കെ നമ്മൾ വീമ്പിളക്കും നമ്മൾ ഇപ്പൊ അവാർഡായി ഇപ്പൊ സോഷ്യൽ മീഡിയ ഇപ്പൊ നമ്മൾ വിദേശത്തു നിന്ന് അവാർഡും മേടിക്കും എന്നിട്ട് നമ്മൾ ശൈലജ ടീച്ചർ ചിന്താബ പിണറായി വിജയൻ ചിന്ത നമ്മൾ പാടിക്കൊണ്ടിരിക്കും അതാണ് കേരളം അപ്പൊ പിന്നെ എങ്ങനാ മുമ്പോട്ട് പോകുന്നത് ഇടൂ നമ്മൾ പിള്ളേരെ വിദേശത്ത് വിടും അവർ അവിടുന്ന് കാശുണ്ടാക്കിട്ട് അയക്കും നമ്മൾ സുഖമായി ജീവിക്കും മടിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു നാടാണ് കേരളം ആ കേരളത്തെ തനിക്ക് അറിയാത്തതുപോലെ തന്നെ സാബുച്ചായ സാബുച്ചായെ സി പി ഐ എം എന്നൊന്ന് പാർട്ടിയേമറിയില്ല എന്താണ് സി പി ഐ എം എന്ന പാർട്ടിയുടെ അടിത്തറ കമ്മ്യൂണിസം എന്താണ് കമ്മ്യൂണിസം എല്ലാവരും തുല്യരായ ഭരണകൂടമില്ലാത്ത ഒരു സോഷ്യലിസ്റ്റ് സങ്കല്പമാണ് അത് നടക്കത്തില്ല എന്ന് തനിക്കറിയത്തില്ലേ അത് നടക്കത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളത് പ്രഘോഷിക്കുകയും ഞങ്ങൾ ഞങ്ങളതിൻ്റെ സ്റ്റഡി ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്തിട്ട് തിരിച്ചറിയാത്ത താൻ എങ്ങനെയാ എൻ്റെ പൊന്നു സ്ഥാപിച്ചായ ഇത്രയും വലിയൊരു വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത് ഇന്ന് ഒരു സാഹചര്യം അതായത് അടി ബഹളവും അലമ്പും ചവിട്ടും കുത്തുമൊക്കെയുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ഈ പാർട്ടി എങ്ങനെ ഇവിടെ നിലനിൽക്കും എല്ലാവർക്കും തൊഴിലുണ്ടെങ്കിൽ ആര് ഈ പാർട്ടി പ്രവർത്തനത്തിന് പ്രവർത്തനത്തിനിറങ്ങും ഇതന്നെ തനിക്ക് മനസ്സിലാവാത്തത് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തൊഴിലില്ലായ്മ നിലനിർത്തുക എന്നതാണ് അങ്ങനെ തൊഴിലില്ലായ്മ നിലനിർത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് കൊടി പിടിക്കാൻ ആളെ കിട്ടൂ ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വെടക്കാക്കി തനിക്കാക്കുക അടി കുത്ത് ബഹളം അങ്ങനെ ഞങ്ങൾ പ്രശ്നമുണ്ടാക്കും അപ്പോൾ ഞങ്ങൾ പരിഹരിക്കും ഞങ്ങളുടേതായ രീതി പരിഹരിക്കും ഞങ്ങളുടെ നിയമം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വളയാനുള്ളതാണ് വളഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ വളയ്ക്കും അല്ലെങ്കിൽ തല്ലി തകർത്തും അല്ലെങ്കിൽ ഞങ്ങൾ തകർക്കും ഞങ്ങളുടെ സംവിധാനത്തിനെ ആരെങ്കിലും ചോദ്യം ഞങ്ങൾ തട്ടിക്കളയും കണ്ണൂരിലേക്ക് പോകും എത്ര പിള്ളേരുടെ ജീവനാണ് കളഞ്ഞത് ആ വടകരയിലൊരു ടി പി ചന്ദ്രശേഖരൻ വിവരമുണ്ടോ ഒരു പയ്യനും ഒരു ഭാര്യയുണ്ട് അവരോട് കൂറുണ്ടായിരുന്നെങ്കിൽ പണിക്കിറങ്ങുമോ ഞങ്ങൾ തട്ടിക്കളഞ്ഞില്ലേ അപ്പം ഞങ്ങൾ ഈ സംവിധാനം നിലനിർത്തി മുമ്പോട്ട് പോകും അത് ഞങ്ങളുടെ രീതിയാണ് അപ്പോൾ അതേസമയം നിങ്ങളൊരു കാര്യമല്ല കമ്പ്യൂട്ടർ വന്നു ഞങ്ങൾ സമരം ചെയ്തു എന്നിട്ട് ഞങ്ങൾ കമ്പ്യൂട്ടർ ഞങ്ങൾ ടെക്രോ പാർക്ക് കൊണ്ടുവന്നില്ലേ അപ്പൊ ആർക്ക കൈയ്യടി ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടി കാലെ കയ്യെ പിടിച്ച് എല്ലാവരോടും പറഞ്ഞു അയ്യോ നമുക്ക് ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവരണേ ഞങ്ങൾ കൊടി പിടിച്ചില്ലേ എന്നിട്ട് എന്തെ പറ്റി ഞങ്ങൾ വന്നപ്പോൾ നടപ്പിലാക്കി എന്തിനാ ഞങ്ങൾ വികസനം നടത്തുന്നവരാണെന്ന് ബോധ്യപ്പെടുത്തണം മോദി പറഞ്ഞു ഇതുപോലൊരു മുഖ്യമന്ത്രി ഇല്ലാന്ന് ഞങ്ങൾ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചായിരുന്നു നടക്കുവായിരുന്നു ഇല്ലടോ അപ്പൊ എന്നിട്ട് ഞങ്ങൾ അടിച്ചു പറഞ്ഞു ദൂരെ കളഞ്ഞ് കുറെ പേര് ഞങ്ങൾ രക്ഷകരാണ് പറഞ്ഞു പണ്ടു കൊടിയും പിടിച്ചോണ്ട് സമരത്തിനിറങ്ങി പൂളകള് അവൻ മരുമ്പ് തീർത്തില്ല എന്നെ പിടിച്ചകത്തിട്ടില്ല ഞങ്ങൾ അപ്പം ഞങ്ങളത് കുറച്ച് കുറച്ച് ചെയ്യും പക്ഷെ ഞങ്ങൾക്ക് തൊഴിലവസരം ഉണ്ടാക്കാൻ ഇഷ്ടമില്ല ഈ സാബു എന്നാ ചെയ്തത് അയാൾ പിന്നെയും പിന്നെയും ഫാക്ടറി തുടങ്ങും ആദ്യം പതിനാറായിരം പേർക്ക് തൊഴിൽ കൊടുത്തു രണ്ട് ഇതേ പിന്നെ അയാൾ പറയണേ ഇരുപതിനായിരം പേർക്ക് ഇടും അങ്ങനെ തൊഴിൽ കൊടുക്കാൻ പാടില്ല തൊഴിൽ കൊടുത്താൽ ഞങ്ങൾ എന്നാ ചെയ്യും ഞങ്ങൾ എവിടെ ആര് കൊടി പിടിക്കും ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും ഗിർവാണ അടിക്കണമെങ്കിൽ ഒന്നുകിൽ തൊഴിലില്ലാത്തവർ വേണം അല്ല തൊഴിലില്ലാത്തവർ ഗൾഫിൽ പോകണം എന്നാലേ പറ്റത്തുള്ളൂ അപ്പം താൻ ഇരുപതിനായിരം പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ സമ്മതിക്കുമോ ഈ ഭൂപരിഷ്കരണ നിയമം എന്ന് പറഞ്ഞാൽ ക്ഷേത്രക്കാരി ഒരു വലിയമ്മ ഞാൻ ആ ബഹളമായിരുന്നു അന്ന് നമ്പൂരിപ്പാട് പറഞ്ഞതാ എൻ്റെ പൊന്ന് ഗൗരിയമ്മ ഈ പണിക്കിറങ്ങരുത് കാരണം നമ്മൾ ഈ ഭൂപരിഷ്കരണ നിയമമൊക്കെ നടപ്പിലാക്കി ഭൂമിയെല്ലാം പിടിച്ച് എല്ലാവർക്കും കൊടുത്താൽ നമുക്കാരും കിട്ടില്ല പ്രശ്നമുള്ളിടത്ത് നമുക്ക് നിലനിൽക്കാൻ പറ്റൂ ഗൗരിയമ്മ സംബന്ധിച്ചില്ല തൂങ്ങിച്ചാവും ഭീഷണിപ്പെടുത്തി പിന്നെ ഒരു വിധം നടപ്പിലാക്കി തല ഒരു നിവൃത്തിയില്ല എന്നിട്ട് എന്നെ പറ്റി ഒടുവിൽ ഞങ്ങളുടെ ഔദാര്യം കൊണ്ടൊരു ചെങ്കൊടി പൊതിക്കേണ്ടി വന്നു മരിച്ചു കിടന്നപ്പോൾ എന്താ അവസ്ഥ വേറൊരുത്തരവിടെ വേറെ എന്തോ കൂടുമായിട്ട് വന്ന് കണ്ണൂർ രാഘവൻ അവസാനം മോനെ കൊണ്ട് ഞങ്ങൾ കാലെ പഠിപ്പിച്ച് അവൻ ഞങ്ങളുടെ പാർട്ടി ചിന്താവ ഇതാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കുന്ന കരുതുകയും ഞങ്ങൾ വ്യവസായം ഉണ്ടാക്കുന്ന കരുതുകയും ചെയ്യുന്ന സാബു ഒരു പൊട്ടനാണ് അതിനിടയ്ക്ക് കുറച്ച് പേര് വേളം വെക്കുന്നവരുടെ ജോസഫ് എന്നു പറഞ്ഞ ആ പഴയ പെണ്ണുംപിള്ളയില്ലേ നമ്മുടെ ആ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ അവർ പറഞ്ഞത്ര അവർ കുറ്റമല്ല അവരോട് എന്നാ പറഞ്ഞു അവർ പറഞ്ഞു കോടതി ഞങ്ങളാണ് പോലീസ് ഞങ്ങളാണ് മറ്റേ എല്ലാം ഞങ്ങളാണെന്ന് അത് സത്യമല്ലേ ഞങ്ങളാണ് പോലീസ് ഞങ്ങളാണ് കോടതി ഞങ്ങളാണ് നീതി നിർവഹിക്കുന്നത് ഇതിന് നിങ്ങൾക്ക് സൗകര്യമുണ്ട് നിന്നാമതി ഞങ്ങൾക്ക് ഈ നാട് ഇങ്ങനെ തന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്നാ മനസ്സിലാവാത്തേ എടോ മണ്ടൻ കൊണാണ്ട കിറ്റ സാബു തൻ്റെ തലയിൽ കളിമണ്ണാടോ പതിനാറായിരം പേർക്ക് താൻ പണി കൊടുത്ത് തൻ്റെ അപ്പൻ്റെ പുണ്യം കൊണ്ടാടോ അല്ലാതെ തനിക്ക് ബുദ്ധിയൊന്നുമില്ലടോ ഞങ്ങൾക്കിവിടെ തൊഴിലില്ലായ്മ വേണം ഒപ്പം ഞങ്ങളെ അത്യാവശ്യം പിടിച്ചോ ഞങ്ങൾക്ക് പാറമടക്കാറുണ്ട് കള്ള് കച്ചവടക്കാരുണ്ട് അപ്പം ഈ പാറമടക്കാരും കള്ള് കച്ചക്കടക്കാരോടും കാശ് മേടിച്ച് എത്ര കാലം മുമ്പോട്ട് പോകും ഞങ്ങൾ തിരഞ്ഞെടുപ്പ് ആകുമ്പം നൂറും ഇരുന്നൂറും കോടി അവർക്ക് കൊട്ടേഷൻ കൊടുക്കും ആമാതിരി തരും അപ്പം ഞങ്ങളെല്ലാം ശരിയാക്കി കൊടുക്കും പക്ഷെ പാർട്ടി മുമ്പോട്ട് പോകണ്ടേ അപ്പം ഞങ്ങൾ സ്വർണ്ണക്കടത്ത് നടത്തി പിടിച്ച് പറയും സംഘത്തെ ഏർപ്പാടാക്കി മയക്കുമരുന്ന് കച്ചവടം നടത്തി അങ്ങനെ ഞങ്ങളൊരു സമാന്തര സംവിധാനത്തിലോട് പോയിട്ടും തികയാതെ വരുന്നത് കൊണ്ട് ആടൂ സാബു നിങ്ങളെ പോലുള്ള വ്യവസായികളെ ഞങ്ങൾ ബുദ്ധിമുട്ടിച്ച് കാശുണ്ടാക്കുന്നത് വല്ല അഞ്ചോ ആറോ കോടി എടുത്ത് വലിച്ചെറിഞ്ഞായിരുന്നെങ്കിൽ ഈ വിമാനം പിടിച്ച് പോവേണ്ടി വരുമായിരുന്നോ അപ്പൊ ഞാദ്യം നിങ്ങൾ എന്താണ് ഞങ്ങളുടെ പാർട്ടി എന്താണ് ഞങ്ങളുടെ കേരളം എന്താണ് സി പി എം എന്നൊക്കെ മനസ്സിലാക്കുക ഇനി ഇതൊക്കെ ഞങ്ങൾ കാട്ടിയാലും ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ആകുമ്പം രണ്ടേ രണ്ട് കാര്യം കൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാം ഒന്ന് അഞ്ഞൂറ് രൂപയുടെ കിറ്റ് കൊടുക്കുക അതിൽ അതിലഞ്ഞൂറ് രൂപ ഞങ്ങൾ അടിച്ചു മാറ്റും ആയിരം രൂപ സർക്കാരിൻ്റെ കഥരാമ ഞങ്ങൾ എഴുതി മടിക്കും അതിൽ അഞ്ഞൂറ് രൂപ ഞങ്ങൾ കിറ്റ് കൊടുക്കും വലിച്ചെറിഞ്ഞു കൊടുക്കും ഓടി നടന്ന് പാവപ്പെട്ടവർക്കും പണക്കാർക്കൊക്കെ കൊടുക്കും അതും കൂടി കെട്ടിപ്പിടിച്ച ആളുകൾ ഒയ്യോ അഞ്ഞൂറ് രൂപ ഇട്ട് പറഞ്ഞാൽ ആളുകൾ ഊട്ടി വിടൂ ചെയ്വിടും പിന്നെ ഞങ്ങൾക്ക് ഇത് ഭയങ്കര സംഭവമാക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ജയിലിലും അവിടെ ഇവിടെ കിടക്കുന്ന കൊട്ടേഷൻ സംഘത്തിൻ്റെ അല്ലേ ഇച്ചിരി ചില്ലറ കൊടുത്തിട്ട് ഫേസ്ബുക്കിലൂടെ ഞങ്ങൾ അങ്ങ് പരത്തും പിന്നെയോ നമ്മുടെ സഖാക്കളല്ലേ എല്ലാ പത്രങ്ങളിലും ചാനലിലിരിക്കുന്നെ അവരൊക്കെ അങ്ങോട്ട് കരുതലിന്റെ ഗാനം പാടും അങ്ങനെ എല്ലാവരോടും പാടുമ്പോൾ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും താൻ ആ തെലുങ്കാനിങ്ങോട്ട് തിരിച്ചു വരായിരിക്കാം നല്ലത് കാരണം തനിക്ക് പറഞ്ഞിട്ടില്ല കേരളം വന്ന ഞങ്ങൾ തന്നെ നിലം തൊടാൻ സമ്മതിക്കത്തില്ല ആ വിമാനത്തിൽ തിരിച്ചു വന്നാൽ അതിന് ടയർ ഞങ്ങൾ കുത്തിക്കേറി നോക്കിക്കോ